ഹലോ, നമ്മളെല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് മുട്ടബജി. ഇന്ന് അതിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് ഉമ്മച്ച എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മുട്ടബജിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള മുട്ടബജിയാണ്. കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടബജി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. ആദ്യം മുട്ടബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. നമ്മൾ പഴംപരിക്കൊക്കെ റെഡിയാക്കുന്നതിനെക്കാട്ടിയും ഒരു ഇത്തിരി കട്ടിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ അതാ ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി, പിന്നെ മല്ലിയില, പിന്നെ അതുപോലെ തന്നെ കറി ലീവ്സ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇതിൽക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയുടെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാതിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് തന്നെ അതിൽ പിടിക്കും. അപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. ഈ ടൈമിൽ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. 4 മുട്ട നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 4 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോന്നും നമ്മുടെ ഈ ബാറ്ററിൽ മുക്കിയെടുക്കുക. നല്ല എണ്ണൊക്കെ നന്നായിട്ട് ചൂടായിട്ട് തന്നെ വരണട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. തീരെ ലോയിൽക്കോ മീഡിയത്തിൽക്കോ ഒന്നും ആക്കാൻ പാടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ മുട്ട നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് തന്നെ പൊട്ടിത്തെറിക്കും. കൈമക്ക് എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക. അങ്ങനെ നമ്മുടെ മുട്ടബജിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കോരി മാറ്റാം. സാധാ മുട്ടബജിയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ മുട്ടബജിക്കുള്ളത്. പിന്നെ ബാറ്റർ റെഡിയാക്കുമ്പോൾ കുറച്ച് സ്പൈസിയൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളകും, പിന്നെ അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എണ്ണൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇട്ടോ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഉമ്മയുടെ സ്പെഷ്യൽ മുട്ടബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടബജിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.